പത്രോസ് ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജനക്കൂട്ടം നിന്നെ തിക്കുകയാണ്. എന്നാൽ ഈശോ തിരിച്ചു പറയുന്നത് ആരോ എന്നെ സ്പർശിച്ചു. ഇത് രണ്ടും, തിക്കലും സ്പർശനവും, ഒരു തരത്തിൽ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്. ഒരാള് മറ്റൊരാളെ തൊടുന്നതിനാണ് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഈ ജനക്കൂട്ടം തിക്കിയിട്ട് അതിൻ്റെ പരിണത ഫലമായിട്ടൊന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ ആരോ സ്പർശിച്ചു എന്ന് പറയുന്നതിനകത്തു വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവൾക്ക് സൗഖ്യം കിട്ടുന്നു, പോരാ രക്ഷ കിട്ടുന്നു. ഈശോ പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പിന്നെ സമാധാനത്തോടെ പോവുക. സൗഖ്യവും രക്ഷയും സമാധാനവും ഒറ്റ സ്പർശനം കൊണ്ട് കിട്ടുക. എന്താ ഈ തിക്കലും സ്പർശനവും തമ്മിലുള്ള വ്യത്യാസം? അത് മർക്കോസ് ആകൃത്യം പറയുന്നത്. മർക്കോസ് പറഞ്ഞു, അവൾ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിച്ചു. ഇത് വളരെ വിൽഫുള്ളായിട്ടുള്ള ഒരു സ്പർശനമാണ്. മനസ്സും ഹൃദയവും ആ സ്പർശനത്തിലുണ്ട്. മറ്റതിലോ, മറ്റത് വിൽഫുള്ളല്ല, വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. നിന്റെ സ്പർശനങ്ങളിൽ നിന്റെ മനസ്സും ഹൃദയവും ചേർക്കുക, വലിയ മാറ്റങ്ങളുണ്ടാകും. സൗഖ്യമാകും, രക്ഷയാകും, സമാധാനമാകും. ഉസ്താദ് ഹോട്ടലിലെ ഒരു മുഹൂർത്തമില്ലേ, കടപ്പുറത്ത് വല്യപ്പൻ തിലകനും കൊച്ചുമകൻ ദുൽഖറോടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സുലൈമാരി രണ്ടുപേരും കുടിക്കുക. കൊച്ചുമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഉപ്പുപ്പാ ഉണ്ടാക്കുന്ന ഈ സുലൈമാനിക്ക് ഇത്ര മാത്രം ടേസ്റ്റ്? അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. അല്ല, അവൻ പറഞ്ഞു, എന്തോ പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇതിന് രുചി. ഇതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരാമോ? അയാൾ പറഞ്ഞു, ഒരു കൂട്ടിനും പ്രത്യേകതയില്ല. പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ തിലകൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, സാധാരണ എല്ലാവരും കൂട്ടുന്ന കൂട്ട് തന്നെ, പക്ഷേ അതിൻ്റെ കൂടെ മൊഹബത്ത്, സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന സുലൈമാനിക്ക് ടേസ്റ്റ്. നിന്റെ സ്പർശനങ്ങൾ അത് സ്നേഹത്തോടെയാകുമ്പോൾ, ഒരാ മനസ്സും ഹൃദയവും അതിൽ ഉൾച്ചേർക്കുമ്പോൾ സംഭവിക്കുന്നത്, ചെറിയ ഷെയ്ക്ക് ഹാൻഡ് മുതൽ നിൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റായ സ്പർശനങ്ങൾ വരെ സൗഖ്യം കൊടുക്കും, രക്ഷാദായകമാകും, പോരാ സമാധാനം